ഇത്തവണ പാലക്കാട് ആര് വിജയിക്കുമെന്നാണ് കരുതുന്നത്? ചോറാട്ടം തന്നെയാണ്. എന്താണ് എന്തൊക്കെ ഘടകങ്ങളാണ് അദ്ദേഹത്തിന് അനുകൂലമായി? പ്രാവശ്യം അദ്ദേഹം രണ്ട് മുന്നണികളുടെയും പാപ്പർത്ഥം മനസ്സിലായിട്ടുണ്ട്. അതേമാതിരി ഇപ്രാവശ്യം ക്രിസ്ത്യൻ വോട്ടുകളും ഇതൊക്കെ വരുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതുകൊണ്ട് അയാൾ ഉറപ്പായും ജയിക്കും. ഇപ്രാവശ്യത്തെ വർക്ക് അങ്ങനെയാണ്. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. അതായത് ഒരു വലിയൊരു മാർക്കറ്റ്, വലിയൊരു മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു വികാരം, അതൊരു പൊതുജനങ്ങളുടെ വികാരമായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. സാധാരണക്കാരാണ് ഈ മാർക്കറ്റിലേക്ക് രാവിലെ തന്നെ എത്തുന്നത്. അവരുടെ ഒരു പൊതുവികാരം ഈ രീതിയിലാണ് ഇത്തവണ ബി ജെ പി ഇവിടെ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് അവർ ഉറച്ചു പറയുന്നത്. കോവക്കയുടെ നടുവിലിരിക്കുന്ന ഈ ഒരു മനുഷ്യനെ നമുക്ക് എത്ര വർഷമായി ഇവിടെ ഈ മാർക്കറ്റിൽ അല്ലേ? എന്റെ തൊഴിലോ തൊഴില് എന്റെ തൊഴിൽ വന്നിട്ട് എനിക്ക് വയസ്സ് ഇപ്പോ 68 68 വയസ്സായി. ഈ 68 വയസ്സിൽ ഞാൻ സ്കൂളിൽ പഠിച്ചത് 3rd class വരെ. അപ്പോൾ എനിക്ക് വയസ്സിൻ്റെ കച്ചവടത്തിന് സർവീസ് 50 കൊല്ലം കഴിയും. ഈ മേലാമുറി മാർക്കറ്റ് തന്നെയാണോ? മേലാമുറി വന്നിട്ട് ഞാൻ സമരം ചെയ്ത് കിട്ടിയാണ് കട. കലക്ടറേറ്റിന് കിട്ടിയാണ് നമ്പർ, നെറുക്കിട്ട് എടുത്താണ്. 57rd number കെ ഗോപി കലക്ടർ 2 കൊടുത്തതാണ്. എന്നാൽ എന്നെ കൊണ്ട് മുനിസിപ്പാലിറ്റി പണമില്ലാണ്ട് 5000 rupees നമ്മളെ കൊണ്ട് 200 members കൊണ്ട് 200 ആൾക്കാർ കിടക്കുന്നുള്ളൂ. ഇന്ന് കടക്കാരും കച്ചവടക്കാരൊക്കെ വേറെയാണ്. ഞാൻ എൻ്റെ കൂടെ വന്നവരൊക്കെ മണ്ണിനടി പോയി. ഞാൻ മാത്രമേ ഇങ്ങനെ കച്ചവടം ചെയ്ത് ഇങ്ങനെ പണിയെടുക്കുള്ളൂ. എന്തായാലും 100 വയസ്സ് വരെ ജീവിക്കട്ടെ കേട്ടോ. 100 വയസ്സിനപ്പുറം ഇത് നമ്മളെ പാട്ട് പാടുന്നവർ പറഞ്ഞ വരെ നീ ദീർഘായുസ്സ് ആയിരിക്കുക. പല്ലാണ്ടും പാട് 100 വയസ്സുവരെ പാടുക പറഞ്ഞ വരെയായി. നമ്മുടെ ടി വിയിൽ പറയുക കുട്ടികൾ പാട്ടുപെടുമ്പോഴേ. ആയുഷ്മാൻ, എന്തായാലും നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം അല്ലേ? പാലക്കാട് ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്ന, ത്രികോണ മത്സരം. ഈ മത്സരത്തിൽ ആര് ജയിക്കും? ജയിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ നമ്മൾ സ്ത്രീധരൻ നന്ന് ജയിക്കുന്ന സമയത്തുള്ള വോട്ട് വാങ്ങിയാൽ അതിൽ കുറച്ച് കൂട്ടരാണ് നമ്മൾ തോറ്റത്. ആ വോട്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് പിടിക്കാൻ പറ്റില്ല. എന്തായാലും പ്രസ്ഥാനത്തിന് വേണ്ടി മെനക്കെടുക, നമ്മൾ നോക്കുക, പരിശ്രമിക്കുക. ഈ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടാണ് ഇവിടെ ആകെ തകരാറായി കിടക്കുന്നത്. ഈ ന്യൂനപക്ഷം ആരുടെ കൂടെ പോകണത് അതിലാണ് നമ്മൾ പേടി. ന്യൂനപക്ഷം വന്ന് സ്ത്രീധരനെ പറയും, ഇവിടെ ന്യൂനപക്ഷം ഇരിക്കുന്നവരെ ഈ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ജയിക്കും എന്ന് അന്ന് ശ്രീധരൻ പറയണ്ടായിരുന്നു. നമ്മളെ പ്രാരി വരെയും നമ്മളെ ലീഡിങ് വന്നുകൊണ്ടേയിരുന്നു. മാത്തൂര് കൊള്ളുമെന്നം ഈ ഭാഗത്ത് അങ്ങോട്ട് പോയതുകൊണ്ട് പെട്ടി മാറി. അത് ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് പോയി. അപ്പം നമ്മൾ ശ്രീധരനെ അവിടെ പേക്കലേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ അത് വിചാരം കുടിച്ച് വെച്ചിട്ട്. ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ല? മാർക്കറ്റിംഗ് അല്ല, മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില അതും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ ശ്രമിച്ചല്ലോ അല്ലേ? ഈ മേലാമുറി മാർക്കറ്റിൽ മാറ്റാൻ ശ്രമിച്ച അതിന് പിന്നിൽ ഈ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കില്ല. അതിന് എന്താ യാഥാർത്ഥ്യം? ഒരു യഥാർത്ഥമില്ല. അത് വെറുതെ എന്തെങ്കിലും ഇടയിൽ ആരെങ്കിലും എന്തെങ്കിലും പുകപ്പെട്ടെന്ന് നമ്മൾ കണക്കാക്കണ്ട. നമ്മൾ യഥാർത്ഥത്തിൽ പോണവരെ അതിന് വിശ്വസിക്കില്ല. നമ്മൾ യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനം ഉള്ളതിനുള്ളത് പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർക്ക് വോട്ട് ചെയ്യും. അത് ഈ മാർക്കറ്റിനെ സംബന്ധിച്ചോളം അങ്ങനെയാണ്. ഞാൻ 3 വയസ്സ് 5 വയസ്സുള്ളപ്പോൾ സംഘത്തിൽ പോയതാണ്. അപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ വെറുതെ ഇരിക്കണം. അന്ന് പല വക കളികൾ പഠിപ്പിച്ചുകൊണ്ടാണ് എന്നെ സംഘത്തിൽ ചേർത്തിയത്. അതുകൊണ്ടല്ലേ ഞാൻ അടിയന്തര ജയിലിൽ പോയി കിടന്നത്. അതെ, നമ്മുടെ സംഘം 100 വയസ്സ് കൊണ്ടാടാൻ പോവുകയാണ്. 99 ആയി. ഇനി 1 വയസ്സുള്ളൂ. എന്റെ അച്ഛനും എന്റെ അച്ഛന്റെ കാലത്തൊക്കെ നമ്മൾ സംഘം തന്നെ. ഞാനല്ല, ഞാൻ ഇങ്ങനെ വന്നതല്ല. എന്റെ അച്ഛൻ സംഘത്തിലാണ്. എന്റെ അച്ഛൻ്റെ എന്റെ മകൻ കണ്ണേ, എന്റെ മകനാണ് കണ്ണേ. ഇത് കാണേ, ഇപ്പോൾ ദൈവം മുഴുത്ത കണ്ണനില്ലേ, നമ്മുടെ മകനാണ്.